വിവാഹം എന്നത് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ആചാരമാണ്. കുടുംബം സ്ഥാപിച്ചുകൊണ്ട് വംശം, സമൂഹം ഇവയെ നിലനിർത്തുകയാണ് വിവാഹത്തിന്റെ ധർമ്മം. വിവാഹത്തിലൂടെ ഒരു കുടുംബം സ്ഥാപിക്കുമ്പോൾ ചില അവകാശങ്ങളും അതുപോലെ നിരവധി കടമകളും ഉത്തരവാദിത്തങ്ങളും നിയന്ത്രണങ്ങളും നിയമം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായി അറിയാവുന്നതാണ്. ഈ നിയമവ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നമസ്കാരം. ലീഗൽ പ്രിസം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹം ഒരു സിവിൽ കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് തന്നെ കരാർ നിയമത്തിന്റെ മിക്കവാറും എല്ലാ അടിസ്ഥാന തത്വങ്ങളും വിവാഹത്തിനും ബാധകമാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൺസെൻസസ് അഡൈഡം, അതായത് പൊരുത്തം. നക്ഷത്ര പൊരുത്തമല്ല, വിവാഹത്തിലേർപ്പെടുന്നവരുടെ മനപ്പൊരുത്തം, അഭിപ്രായ ഐക്യം. ഈ അഭിപ്രായ ഐക്യത്തിലെത്താതെയുള്ള വിവാഹബന്ധം പെട്ടെന്ന് തകരുന്നതായാണ് കാണുന്നത്. ഒരു ജീവിതം മുഴുവനും തുടരുന്ന കരാറായാണ് വിവാഹത്തെ കണക്കാക്കുന്നത്. ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു കരാർ. വിവാഹം പങ്കാളികളുടെ അവകാശം എന്നതിലുപരി കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെടുത്തിയാണ് നിയമം അതിനെ കാണുന്നത്. വിവാഹബന്ധം തകർന്നാൽ തകരുന്നത് കുട്ടികളുടെ ജീവിതമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം കുട്ടികളുടെ അവകാശങ്ങൾ മുൻനിർത്തിയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട നിയമ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മാരേജിന് നിയമസാധുത ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ഒരു ലീഗൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതാത് വ്യക്തി നിയമങ്ങൾ പ്രകാരമോ മത നിയമങ്ങൾ പ്രകാരമോ സോളംനൈസ് ചെയ്ത വിവാഹങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാരേജ് രജിസ്റ്ററിംഗ് ഓഫീസർ മുൻപാകെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്തുടർച്ചാ നിയമം നടപ്പിലാക്കുമ്പോഴാണ് ഈ മാരേജ് രജിസ്ട്രേഷന്റെ ആവശ്യം വരുന്നത്. പങ്കാളിയുടെ മരണം സംഭവിക്കുന്നതുവരെയോ സിവിൽ കോടതി വഴി വിവാഹം ഡിസോൾവ് ചെയ്യുകയോ ഇൻവാലിഡായി പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നതുവരെയോ വിവാഹസ്ഥിതി നിയമപരമായി നിലനിൽക്കുന്നു. ബൈഗമി ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. ലീഗൽ മാരേജ് നിലനിൽക്കുമ്പോൾ രണ്ടാമതൊരു വിവാഹം അനുവദിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നാൽ ആദ്യത്തെ വിവാഹം മാത്രമേ നിയമപരമായിരിക്കുകയുള്ളൂ. രണ്ടാമത്തെ റിലേഷൻ ലിവിംഗ് ടുഗേദർ ആയിരിക്കും. വിവാഹിതയുമായുള്ള ലിവിംഗ് ടുഗേദർ അഡൽട്ടറി എന്ന ക്രിമിനൽ കുറ്റമായാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ അത് ക്രിമിനൽ കുറ്റം എന്ന നിലയിൽ നിന്നും സിവിൽ കുറ്റം എന്ന നിലയിലേക്ക് ഇപ്പോൾ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രിമിനൽ പ്രൊവിഷനാണ് 498A. വിവാഹ ജീവിതത്തിൽ ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരതകളാണ് ഈ സെക്ഷനിൽ വിവരിക്കുന്നത്. ഈ സെക്ഷനെ കുറിച്ച് ഇവിടെ വിവരിച്ചാൽ നിരവധി എപ്പിസോഡുകൾ വേണ്ടിവരും. അത്രയ്ക്ക് വിപുലമാണ് 498A വ്യാപ്തി. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 304B ഡൗറി ഡെത്ത്. ഡൗറി ഡെത്ത് അല്ലെങ്കിൽ ബ്രൈഡ് ബേണിംഗ്. സ്ത്രീധന നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് നമ്മുടേത്. സ്ത്രീധന പ്രശ്നം ഉന്നയിച്ച് വിവാഹശേഷം വധുവിനെ ഉപദ്രവിക്കുന്നത് ഇന്നും നമ്മുടെ നാട്ടിൽ തുടരുന്നുണ്ട്. ഈ ഉപദ്രവം കൊലപാതകത്തിൽ വരെ എത്തുന്ന ഹീനമായ കുറ്റകൃത്യത്തെക്കുറിച്ചാണ് 304B പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനകത്തുള്ള മരണമാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്. മറ്റൊരു ഹീനകൃത്യം പങ്കാളിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുക എന്നതാണ്. 306. വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ മറ്റൊരു വിഭാഗം കുട്ടികൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. മിസ്കാരേജ് ചെയ്യിപ്പിക്കുക, കുട്ടിയെ ജീവനോടെ പിറക്കാൻ അനുവദിക്കാതിരിക്കുക, കുട്ടിയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുക എന്നിങ്ങനെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന നിരവധി കുറ്റങ്ങളും വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. മറ്റൊരു വിഭാഗം കുറ്റകൃത്യം ഡൊമസ്റ്റിക് വയലൻസ് ആണ്. പുരുഷന്മാരിൽ നിന്നും വനിതകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ. 4 ചുമരുകൾക്കുള്ളിൽ നടക്കുന്ന ഈ വയലൻസ് നിയന്ത്രിക്കുന്ന നിയമമാണ് DV Act 2005. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പുരുഷന്മാർക്കെതിരായി പ്രിസംപ്ഷൻ എടുക്കാൻ തെളിവ് നിയമം കോടതികളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കുറ്റം സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഭർത്താവിലേക്ക് പോകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമവ്യവസ്ഥയാണ് മെയിൻ്റനൻസ്, അതായത് ജീവനാംശം. ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കാനുള്ള പുരുഷന്റെ ബാധ്യതയാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇത് മത നിയമങ്ങളിൽ പലവിധത്തിലാണെങ്കിലും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 125 പ്രകാരമാണ് കോടതികളിൽ മെയിൻ്റനൻസ് നിശ്ചയിക്കുന്നത്. ആശ്രിതനായവരെ സംരക്ഷിക്കേണ്ടത് സിവിൽ ബാധ്യതയാണ്. ഇങ്ങനെ രക്ഷിക്കാതിരിക്കുന്നത് ക്രിമിനൽ കുറ്റമായാണ് നിയമം കാണുന്നത്. കുടുംബ കോടതികളിലാണ് ഇത്തരം കേസുകൾ വിചാരണ ചെയ്യുന്നത്. മെയിൻ്റനൻസ് കൂടാതെ റെസ്റ്റിറ്റ്യൂഷൻ, ജുഡീഷ്യൽ സെപ്പറേഷൻ, വാലിഡിറ്റി ഓഫ് മാരേജ്, ഡിസൊല്യൂഷൻ ഓഫ് മാരേജ്, പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ്, ചൈൽഡ് കസ്റ്റഡി, ലെജിറ്റിമസി, സെക്യൂരിറ്റി ഓർഡേഴ്സ് എന്നിവ കുടുംബ കോടതികളിൽ കൈകാര്യം ചെയ്യുന്നു. വിവാഹബന്ധം ഇല്ലാതാക്കുന്നതിന് ഡിവോഴ്സ് എന്നാണല്ലോ പറയുന്നത്. കോടതികൾ ഡിവോഴ്സിനെ അനുകൂലിക്കുന്നില്ല.
പ്രത്യേകിച്ചും കുട്ടികളുണ്ടെങ്കിൽ. മീഡിയേഷൻ നടപടിയിലൂടെ വിവാഹബന്ധം പുനഃസ്ഥാപിക്കാനാണ് കോടതികൾ പരമാവധി ശ്രമിക്കുന്നത്. വിവാഹബന്ധം ഇറിട്രൈവബിളി ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ ഡിവോഴ്സ് അനുവദിക്കുകയുള്ളൂ. അതായത് ഇനി പറയുന്ന മേജർ ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വേഗത്തിൽ ഡിവോഴ്സ് കിട്ടുകയുള്ളൂ. ക്രൂവൽറ്റി, ഡെസേർഷൻ, കൺവേർഷൻ, ബെഷ്യാലിറ്റി, ഇൻസാനിറ്റി, ലെപ്രസി, വെനീറൽ ഡിസീസ്, റിനൺസിയേഷൻ ആൻഡ് പ്രിസംപ്ഷൻ ഓഫ് ഡെത്ത്, ഇവയാണ് മേജർ ഗ്രൗണ്ടുകൾ. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമപ്രശ്നങ്ങൾ ലീഗൽ പ്രസം എന്ന ഈ ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നിരവധി സംശയങ്ങൾ വരുന്നതുകൊണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യുന്നതാണ്. അഭിപ്രായങ്ങൾ പതിവ് പോലെ എസ് എന്ന് കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ അവസാനിക്കുകയാണ്. സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് കരുത്തുറ്റ കുടുംബബന്ധം അനിവാര്യമാണ്. അതിന് സൗഹാർദ്ദപരമായ വിവാഹബന്ധം ആവശ്യമാണെന്ന് നിയമം കണക്കാക്കുന്നു. വിവാഹബന്ധത്തിലെ ഊഷ്മളതയും സ്നേഹബന്ധവും നിലനിർത്താൻ പങ്കാളികൾക്ക് കഴിയണം. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കുകയും താൽപ്പര്യങ്ങൾ പ്രതീക്ഷകൾ പരസ്പരം പങ്കിടുകയും വേണം. ഒരേ കെമിസ്ട്രി ഉള്ളവർ തമ്മിൽ വിവാഹത്തിലേർപ്പെടാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പരസ്പരം അന്യരായല്ല, ഒന്നായി ഒറ്റക്കെട്ടായി മുന്നേറാനുള്ളതാകട്ടെ വൈവാഹിക ജീവിതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.